ഐപിഎല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. 163 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 19.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസിന്റെയും ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും നിക്കോളാസ് പൂരിന്റെയും ബാറ്റിംഗ് മികവിലായിരുന്നു ഹൈദരാബാദ് സീസണിലെ 2ാം ജയം കുറിച്ചത്. 4 മത്സരങ്ങളിൽ ഗുജറാത്തിന്റെ ആദ്യ തോൽവിയാണിത്. സ്കോർ: ഗുജറാത്ത് ടൈറ്റൻസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് 19.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ്. ഗുജറാത്ത് ഉയർത്തിയ 163 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് കരുതലോടെയാണ് ഹൈദരാബാദ് ബാറ്റ് വീശിയത്. പവർപ്ലേയിലെ ആദ്യ 4 ഓവറിൽ 11 റൺസ് മാത്രമടിച്ച ഹൈദരാബാദ് ഓപ്പണർമാരായ കെയ്ൻ വില്യംസനും അഭിഷേക് ശർമ്മയും 5ാം ഓവറിൽ ഷമിക്കെതിരെയാണ് ആദ്യ ബൌണ്ടറി കണ്ടെത്തുന്നത്. ഷമിക്കെതിരെ 6ഉം 4ഉം അടക്കം 14 റൺസ് അടിച്ച് വേഗം കൂട്ടിയ ഹൈദരാബാദ് ലോക്കി ഫെർഗൂസൺ എറിഞ്ഞ പവർപ്ലേയിലെ അവസാന ഓവറിൽ 4 ബൌണ്ടറി അടക്കം 17 റൺസ് അടിച്ച് പവർപ്ലേയിൽ തന്നെ 42ലെത്തി. പവർപ്ലേക്ക് ശേഷം റാഷിദ് ഖാനെ സിക്സ് അടിക്കാനുള്ള ശ്രമത്തിൽ അഭിഷേക് ശർമ്മ പുറത്തായി. 42 പന്തിൽ 42 റൺസായിരുന്നു അഭിഷേകിന്റെ സമ്പാദ്യം. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക് വില്യംസൺ സഖ്യം 64 റൺസാണ് അടിച്ചെടുത്തത്. അഭിഷേകിന് പകരമെത്തിയ രാഹുൽ ത്രിപാഠിയും വില്യംസണും ചേർന്ന് ഹൈദരാബാദിന്റെ പ്രതീക്ഷ കാത്ത് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. എന്നാൽ 11ാം ഓവറിലും 7 റൺസ് മാത്രം വഴങ്ങി ഗുജറാത്ത് ബൌളർമാരായ റാഷിദ് ഖാനും ലോക്കി ഫെർഗൂസനും ഹൈദരാബാദിനെ വരിഞ്ഞു കെട്ടി. എന്നാൽ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ 13ാം ഓവറിൽ 2 സിക്സ് അടക്കം 16 റൺസ് അടിച്ച വില്യംസൺ ഹൈദരാബാദിനെ ട്രാക്കിലാക്കി. രാഹുൽ തെവാട്ടി എറിഞ്ഞ 14ാം ഓവറിൽ 10 റൺസ് അടിച്ച് 100 കടന്ന ഹൈദരാബാദിനായി വില്യംസൺ 42 പന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ചു. വിജയത്തിനടുത്ത് വെച്ച് 46 പന്തിൽ 57 റൺസ് എടുത്ത വില്യംസൺ മടങ്ങിയെങ്കിലും നിക്കോളാസ് പുരനും 18 പന്തിൽ 34 റൺസുമായി, ഈഡൻ മക്രം 8 പന്തിൽ 12 റൺസുമായി ഹൈദരാബാദിനെ അനായാസ വിജയത്തിലെത്തിച്ചു. ഗുജറാത്തിനായി ലോക്കി ഫെർഗൂസനും ഹർദിക് പാണ്ഡ്യയും 1 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ക്രീസിലിറങ്ങിയ ഗുജറാത്ത് 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 162 റൺസ് അടിച്ചെടുത്തത്. 42 പന്തിൽ 50 റൺസുമായി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയായിരുന്നു ഗുജറാത്തിന്റെ ടോപ് സ്കോറർ. 5ാം വിക്കറ്റിൽ യുവതാരം അഭിനവ് മനോഹറിനൊപ്പം ഹർദിക് പാണ്ഡ്യ കൂട്ടിച്ചേർത്ത അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടാണ് അവർക്ക് പൊരുതാവുന്ന സ്കോർ ഉറപ്പാക്കിയത്. 32 പന്തിൽ ഇരുവരും അടിച്ചുകൂട്ടിയത് 50 റൺസായിരുന്നു. അഭിനവ് 21 പന്തിൽ 5 ഫോറും 1 സിക്സും സഹിതം 35 റൺസ് എടുത്ത് പുറത്തായി. ഓപ്പണർ മാത്യു വീട് 19 പന്തിൽ 19, ശുഭാംഗിൽ 9 പന്തിൽ 7 റൺസ്, സായി സുദർശൻ 9 പന്തിൽ 11, ഡേവിഡ് മില്ലർ 15 പന്തിൽ 12, രാഹുൽ തേവാട്ടിയ 4 പന്തിൽ 6 എന്നിങ്ങനെയായിരുന്നു മറ്റു താരങ്ങളുടെ പ്രകടനം. ഇന്നിംഗ്സിലെ അവസാന പന്തിനായി ക്രീസിലെത്തിയ റാഷിദ് ഖാൻ ഗോൾഡൻ ഡക്കായി ഔട്ടാവുകയും ചെയ്തു. ഹൈദരാബാദിന്റെ ഫീൽഡിംഗ് പിഴവുകളും ഗുജറാത്ത് ഇന്നിംഗ്സിൽ നിർണായകമായി. ഹർദിക് പാണ്ഡ്യ, അഭിനവ് മനോഹർ എന്നിവർ നൽകിയ അവസരങ്ങൾ ഹൈദരാബാദ് താരങ്ങൾ മത്സരിച്ച് കൈവിടുന്ന കാഴ്ചയും കളിക്കളത്തിൽ കണ്ടു. ഹൈദരാബാദിനായി ഭുവനേശ്വർ കുമാർ എറിഞ്ഞ ആദ്യ ഓവറിൽ 17 റൺസ് അടിച്ചെടുത്താണ് ഗുജറാത്ത് ഈ സീസണിലെ ആദ്യ ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. പിന്നിലാക്കിയത് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ആദ്യ ഓവറിൽ 14 റൺസ് എടുത്ത ചെന്നൈ സൂപ്പർ കിങ്സിന്റെ റെക്കോർഡും. മത്സരത്തിൽ ഏഡൻ മക്രത്തിന്റെ പന്തിൽ നേടിയ സിക്സറോടെ ഐപിഎല്ലിൽ ഏറ്റവും വേഗത്തിൽ 100 സിക്സർ തികയ്ക്കുന്ന ഇന്ത്യൻ താരമായി ഹർദിക് മാറി. 1094 പന്തിലാണ് ഹർദിക് 100 സിക്സ് തികച്ചത്. പിന്നിലാക്കിയത് 1234 പന്തിൽ 100 സിക്സ് അടിച്ച ഋഷഭ് പന്തിനെയും. എല്ലാ രാജ്യക്കാരെയും പരിഗണിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് താരങ്ങളായ ആന്ത്രേ റസൽ 657, ക്രിസ് ഗെയിൽ 934 എന്നിവർക്ക് മാത്രം പിന്നിലാണ് ഇപ്പോൾ ഹർദിക് പാണ്ഡ്യ. ഹൈദരാബാദിനായി ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 37 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ടി നടരാജൻ 4 ഓവറിൽ 34 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. മാർക്കോ ജേസൺ 4 ഓവറിൽ 27 റൺസ് വഴങ്ങിയും ഉമ്രാൻ മാലിക് 4 ഓവറിൽ 39 റൺസ് വഴങ്ങിയും 1 വിക്കറ്റ് വീതം വീഴ്ത്തി.